Legends of India. Hello and welcome to Merchants of India. Merchants of India in that episode like in okay welcome. Swagatam. ഒരു പുഴ കണ്ടാൽ തന്നെ നമ്മൾ കുറച്ച് നേരം അത് നോക്കിയിരിക്കും അല്ലേ? അപ്പം മൂന്ന് പുഴയുള്ള ഒരു സ്ഥലമാണെങ്കിലോ തീർച്ചയായും അത് ഒരുപാട് പേരെ ആകർഷിക്കും. അങ്ങനെ ആളുകൾ വന്ന് വന്ന് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയ മൂന്നാറിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. വ്യാപാര രീതികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഓരോ സ്ഥലത്തും ഓരോ സ്വഭാവമായിരിക്കും. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ വ്യാപാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ട്രേഡിംഗ് സ്റ്റൈൽ കാണാനാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഞങ്ങളിവിടെ എത്തി. ഇതാണ് മൂന്നാർ ടൗൺ. ഇനി ഇവിടുത്തെ കച്ചവടങ്ങളും കാഴ്ചകളും നമുക്കൊന്ന് കാണാം. സാധാരണ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കാണുന്ന കച്ചവടമൊക്കെ തന്നെയാണ് ഇതും. ഇതൊന്നും ഇവിടെ ഉണ്ടാക്കുന്നതല്ല, പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. ഇതൊക്കെ എന്താ വില? 300-350. കച്ചവടത്തിന്റെ ഒരു കാഴ്ച തന്നെയാണ് മൂന്നാർ ടൗൺ. ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇവിടുത്തെ സ്പൈസസ് ആണ്, മൂന്നാർ സ്പൈസസ്. നമുക്കൊരു സ്പൈസ് ഷോപ്പിൽ കയറി നോക്കാം എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിലുള്ള വിശേഷം. സ്പൈസസ് ഷോപ്പിലെ സ്പൈസ് മാത്രമല്ല വിൽക്കപ്പെടുന്നത്, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട്. അതിലൊന്നാണ്, പ്രധാനപ്പെട്ട ഒന്നാണ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്. എക്സ്ക്യൂസ് മീ. ഇവിടെ വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് ഹോം മെയ്ഡ് സോപ്സ് ആണ്. ഇത് തുറക്കാൻ പറ്റുമോ? ഇതാണ് ഹോം മെയ്ഡ് സോപ്സ് ആണ് അല്ലേ? ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാണ് ഉള്ളത്? ഇത് ഹാൻഡിക്രാഫ്റ്റ്സ് ബാംഗിൾസ് അല്ലേ, നല്ല കളേർഡ് ബാംഗിൾസ്, പെയിന്റഡ് ബാംഗിൾസ്. പിന്നെ ഓക്കെ, കോഫി, ടീ, ഓക്കെ. പിന്നെ എല്ലാതരം പൗഡേഴ്സും ഉണ്ട് അല്ലേ, സിനിമൻ പൗഡർ, കൊക്കോ പൗഡർ. ഇതൊക്കെ വിദേശികൾ വന്നിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകും, പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ വന്ന് വാങ്ങിച്ചു. പിന്നെ എന്തൊക്കെയാണുള്ളത്? ആ ഓക്കെ, ഇതാ കുരുമുളക് സ്പൈസസ്, അത് നമ്മൾ കണ്ടുവല്ലോ. പിന്നെ ഇത് ചെറിയ ചെറിയ ഹാൻഡ് ബാഗ്സ്, പേഴ്സ് പറയാം, ഓക്കെ, ചെറിയ പേഴ്സസ്, ഓക്കെ. മൊബൈൽ ബാഗ്സ് എവിടെ? ഓക്കെ, മൊബൈൽ ബാഗ്സ് ഒക്കെ ഹാൻഡിക്രാഫ്റ്റിൽ പെട്ടുന്ന ഇതാണ് ഇനങ്ങളല്ലേ. സ്ത്രീകൾക്ക് വളരെ കൗതുകം തോന്നുന്നതാ എന്റെ ആമടപ്പെട്ടി അല്ലേ, ആമടപ്പെട്ടി എന്ന് ഇത്. ഓക്കെ, ജ്വൽ ബോക്സ് ഉണ്ട്. ഓക്കെ, പിന്നെ ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. ഇനി നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് പോകാം. മൂന്നാർ ടൗണിൽ തന്നെയുണ്ട് ഒരു ചെറിയ മാർക്കറ്റും. ഇതൊരു വർക്കിംഗ് ഡേ ആയിട്ട് മാർക്കറ്റിന്റെ ഉള്ളിൽ നല്ല ക്രൗഡാണ്. നമുക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റേക്ക് കയറി നോക്കിയാലോ.
മാർക്കറ്റിനുള്ളിൽ റെസ്റ്റോറൻ്റ് ആണിത്. ഫുള്ളാ, നിറയെ ടൂറിസ്റ്റുകളാണ്. ഈ റെസ്റ്റോറൻറ്റിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ സൗകര്യത്തിനായി അവരുടെ ഭാഷകളിൽ പോലും, ചില വിദേശ ഭാഷകളിൽ പോലും ഇവിടെ ഓരോന്ന് ഡയറക്ഷൻസും ഫുഡിനെ കുറിച്ചിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഡെൻമാർക്കിലെ ഭാഷയിലാണ്, ഡാനിഷ് ആണ്. അത് ഐ തിങ്ക് മേ ബി റഷ്യൻ ആണെന്ന് തോന്നുന്നു. ദിസ് ഇസ് ഫ്രഞ്ച്. വിദേശ ഭാഷകൾക്കിടയിൽ നമ്മുടെ ഭാഷയും പറഞ്ഞിട്ടില്ല. നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദി ഉണ്ട് ഇവിടെ, പിന്നെ നമ്മുടെ നെയ്ബറിംഗ് കൺട്രി ആയ ഇവിടെ അറബി ഉണ്ട്, സ്പാനിഷ്. മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഒരുപാട് ടൂറിസ്റ്റുകളെ മൂന്നാർ ആകർഷിച്ചു തുടങ്ങിയതോടെ ഇയർ 2000 ഗവൺമെന്റ് മൂന്നാർ ഒരു ഒഫീഷ്യൽ ടൂറിസ്റ്റ് സെന്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. മൂന്നാറിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്സ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? കുണ്ട്ല ലേക്ക്, മാട്ടുപ്പട്ടി ഡാം, ടോപ്പ് സ്റ്റേഷൻ, ഇക്കോ പോയിന്റ് ആൻഡ് ഇരവികുളം നാഷണൽ പാർക്ക്. ഇതാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഇതാണ് ഇവിടുത്തെ ഒരു കച്ചവട സ്റ്റൈല്. ഇവിടുത്തെ ലോക്കൽ ആയിട്ട് ഉണ്ടായിരിക്കുന്ന കാരറ്റ്, പൈനാപ്പിൾ, മാങ്ങ, പിന്നെ ചോളം, ഇതൊക്കെ അവർ നമുക്ക് നമ്മുടെ അവരുടേതായ ഒരു ഫ്ലേവറിംഗ് ഒക്കെ ഇട്ടിട്ട് മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്തി ഇതിൽ മിക്സ് ചെയ്ത് നമുക്ക് തരും. ഒരു ഒരു ടെൻഷൻ ഫ്രീ ആയ ഒരു സ്മോൾ കച്ചവടം, സ്മോൾ ബിസിനസ് എന്ന് പറഞ്ഞു പറയാം. എന്താ വില ഇത്? ഇതൊക്കെ 10. ഇപ്പൊ പറിച്ച പോലെ അത്രയ്ക്കും ഫ്രഷ് ആയിരിക്കുന്നു. ഇരവികുളം നാഷണൽ പാർക്ക് കാണാനുള്ള ആൾക്കാരുടെ ക്യൂ ആണിത്. അവർക്ക് പാർക്കിനുള്ളിലുള്ള മേജർ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ വരയാടാണ്. വരയാട് സാധാരണ ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ജീവിയാണെന്നാണ് പറയുന്നത്. ഇവിടെ ഇന്ത്യയിൽ മൂന്നാറിൽ മാത്രമാണ് ഉള്ളതെന്ന് ഇവിടുത്തെ ആൾക്കാർ അവകാശപ്പെടുന്നു. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ വ്യാപാര രീതിക്ക് വ്യത്യാസമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സാധാരണ സ്ഥലങ്ങളിൽ വിൽക്കുന്നത് അവിടുത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ സാമഗ്രികളാണെങ്കിൽ, ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ വിൽക്കുന്നത് അവിടുത്തെ സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ അവിടുത്തെ വ്യൂ ആണ്, അവിടുത്തെ ഓരോ ഓരോ പോയിന്റ്സും ഓരോ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ്സും ആണ് വിൽക്കപ്പെടുന്നത്. ഇപ്പം ഇവിടെ തന്നെ നമുക്ക് കാണാം, ഒരു ടിക്കറ്റിന് 65 rupees വെച്ചിട്ടാണ് ഇവിടെ വിൽക്കുന്നത്. ദാറ്റ് മീൻസ് രാവിലെ മുതലുള്ള ഒരു ക്രൗഡ് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു വലിയ ഒരു ഹ്യൂജ് റവന്യൂ തന്നെ ഈ ഒറ്റ ഒരു സ്പോട്ട് കൊണ്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. മുമ്പൊക്കെ ഇവിടെ വർഷത്തിൽ 2 months മാത്രമേ ടൂറിസ്റ്റുകളെ കാണാറുള്ളൂ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ത്രൂ ഔട്ട് ദ ഇയർ ഓൾ റൗണ്ട് ഇവിടെ ടൂറിസ്റ്റുകളുടെ ഒരു എന്താ പറയുക റഷ് തന്നെ കാണാറുണ്ട്. പക്ഷേ പാർക്ക് ഫെബ്രുവരി മുതൽ 2 months, അത് നമ്മുടെ വരയാടിൻ്റെ ബ്രീഡിംഗ് ടൈമായ ആ 2 months പാർക്ക് ക്ലോസ് ചെയ്യും. ആ സമയത്ത് മാത്രം ടൂറിസ്റ്റുകൾക്ക് എൻട്രി ഇല്ല അകത്തേക്ക്. പക്ഷേ ത്രൂ ഔട്ട് ദ ഇയർ മൂന്നാറിൽ ടൂറിസ്റ്റുകളുണ്ട്. ബ്രിട്ടീഷുകാരുടെ സൗത്ത് ഇന്ത്യയിലെ സമ്മർ ക്യാപിറ്റൽ ആയിരുന്നു മൂന്നാർ. ആദ്യകാലത്ത് അവരുടെ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തമിഴന്മാരും പിന്നെ കുറച്ച് മലയാളികളും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആകെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു വനമേഖലയായിരുന്നു ഇത് പണ്ട്. മൂന്നാറിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ സൈറ്റ് സീയിങ്ങിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഇത്. എന്ന് വെച്ചാൽ സ്വന്തം വാഹനം ഇല്ലാതെ വരുന്ന ആൾക്കാർ ഇവിടെ വന്നാല്
അവരോരോ ഗ്രൂപ്പുകളായിട്ട് വേർതിരിച്ച് ഈ വണ്ടിക്കാര് സൈറ്റ് സീയിങ്ങിന് കൊണ്ടുപോകും. ഇന്ന് ട്രിപ്പ് ഒന്നും ആയില്ലേ, ഒരു വണ്ടിയിൽ എത്ര പേര് കയറും? 10 പേര്. ജീപ്പ് ആണെങ്കിൽ? അപ്പൊ ചെറിയ ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓട്ടോയിലും വിളിക്കും. അപ്പൊ ഓട്ടോയിലും ഇവിടെ സൈറ്റ് സീയിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഓരോ പോയിന്റ്സും കവർ ചെയ്യാൻ കുറെ സമയം എടുക്കില്ല? ഓട്ടോ ആണെങ്കിൽ 9 മണി രാവിലെ 9 o'clock ടു 5 o'clock വരെ. പിന്നെ കുറെ വലിയ ഗ്രൂപ്പ് ആണെങ്കിൽ ടെമ്പോ ട്രാവലേഴ്സ്. ഞങ്ങളിപ്പോ മാട്ടുപ്പെട്ടി ഡാമിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ ഇപ്പൊ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. ഓൺ ദ വേ നമുക്ക് കാണാം ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലം. പക്ഷെ ഭയങ്കര തിരക്ക് കാരണം അത് ഇപ്പൊ കയറാൻ പറ്റില്ല. ഫ്ലവർ ഷോ കാണാനും ഉണ്ട് ടിക്കറ്റ്സ്, അത് കാണാൻ ഒരു ദിവസം ഒരുപാട് പേര് വരാറുണ്ട് ഇവിടെ. ഇത് മൂന്നാറിലെ ഒരു പോപ്പുലർ ഫോട്ടോ പോയിന്റ് ആണ്. ഓരോ ടൂറിസ്റ്റ് സ്പോട്ടും ട്രെയിലേഴ്സ് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നതിനൊരു ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇവിടെ വന്ന ടൂറിസ്റ്റുകൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഫോട്ടോ എടുത്ത് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ട്രേഡിന്റെ മറ്റൊരു സെക്ഷനാണിത്. ഫോട്ടോ ടേക്ക്. ഇതിന് വെറും 30 രൂപയേ ഉള്ളൂ. ഒരു ഫോട്ടോ എടുത്ത് പ്രിന്റ് ചെയ്ത് തരുന്നതിന് 30 rupees ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. യാ അപ്പം ഈ ഫോട്ടോ പോയിന്റിലെ വിശേഷങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഹണിബീ ട്രീയും എലിഫന്റ് റൈഡിങ്ങും കാണാൻ പോകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹണിബീ ട്രീ ആണ് ആ കാണുന്നത്. ഒരു മരത്തിന്റെ മേലെ തന്നെ നിരവധി തേനീച്ചക്കൂടുകൾ തൂങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാം. അതിന്റെ കീഴിലും ഉണ്ട് കച്ചവടം, തേൻ കച്ചവടം. ഇവിടെ റോഡ് സൈഡിൽ ഇതുപോലെ കൊച്ചു കൊച്ചു തേൻ കച്ചവടക്കാരെ ഒരുപാട് കാണാം നമുക്ക്. ഈ വഴി വരുന്ന വഴിക്കൊക്കെ കാണാം. കൊച്ചു തേൻ നോക്കട്ടെ. അങ്ങനെ ടൂറിസ്റ്റുകളെ വളരെയേറെ ആകർഷിക്കുന്ന എലിഫന്റ് പാർക്കിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ എലിഫന്റ് റൈഡ് മാത്രമല്ല, എലിഫന്റിനെ കുളിപ്പിക്കുന്ന ഫോട്ടോസ് എടുക്കാം നമുക്ക്. എലിഫന്റിന് ടിമ്പർ വലിച്ച് നടക്കുന്ന ഫോട്ടോസ് എടുക്കാം. അതുപോലെ എലിഫന്റിന്റെ കൂടെ എലിഫന്റിന് ഭക്ഷണം കൊടുക്കുന്ന ഫോട്ടോ എടുക്കാം. അങ്ങനെ ഫോട്ടോ സെഷൻസ് ഇവിടെ നമുക്ക് ചെയ്യാം. എന്നിട്ട് അതിനെല്ലാത്തിനും ഒരു പേയ്മെന്റ് ഉണ്ട്. റൈഡിനാണെങ്കിലും ഫോട്ടോസ് എടുക്കാനും ഒരു പേയ്മെന്റ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ട്രെയിൻ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായ ഒരു സംഭവം, എലിഫന്റ് റൈഡ്. പെർ ഹെഡ് 350 രൂപയാണ് ഒരു എലിഫന്റ് റൈഡിന്. അത് 20 മിനിറ്റ്സ് കാട്ടിന്റെ ഉള്ളിൽ കൂടെ എലിഫന്റ് നമ്മളെ കൊണ്ടുപോകും.
കുറച്ച് കച്ചവടങ്ങളാണ് ഇതൊക്കെ. പിന്നെ അങ്ങോട്ടേക്ക് കോഫിയും ടീയും ആസ് യൂഷ്വൽ അതിൻ്റെയും ട്രേഡ് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ബോട്ടിംഗ് ആണ്. അവിടെ നമുക്ക് കാണാം, അവിടെ ബോട്ടിംഗ് നടക്കുന്ന സ്ഥലം അപ്പുറത്തേക്കാണ്. ഇതാണ് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന മറ്റൊരു സ്പോട്ട്, എക്കോ പോയിന്റ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ കുട്ടി വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെയും. മൂന്നാറിലെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ട്സ് പോലെ തന്നെ ഇവിടെയുണ്ട് കൊച്ചു കൊച്ചു കടകൾ. സ്പൈസസിന്റെ കട, ഹാൻഡിക്രാഫ്റ്റ്സിന്റെ കട, പിന്നെ ചില ഫ്രൂട്ട്സിന്റെ കട, അങ്ങനെ ഫ്രൂട്ട്സ് ചില ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടുന്ന കടകൾ അതുണ്ട്. അതിനിടയിൽ ഒരു ചായക്കടയും ഞാൻ കണ്ടു. ഈ ചായക്കടയിലെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പലതരം ചായ കൊടുക്കുന്നുണ്ട്. പലതരം ടീ, മസാല ടീ, സിനിമൻ ടീ, ജിഞ്ചർ ടീ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവർ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ എസൻസ് ആണ്. ഇപ്പം മസാലയുടെ ആണെങ്കിൽ, മസാല ചായയുടെ ആണെങ്കിലും നാച്ചുറൽ എസൻസ്, സിനിമന്റെ ആണെങ്കിലും സിനിമന്റെ നാച്ചുറൽ എസൻസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ കുതിര സവാരിയും ഉണ്ട്. ഇതാണ് മൂന്നാറിലെ എക്കോ പോയിന്റ്. ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും ഉറക്ക ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ അത് എക്കോ ആയിട്ട് തിരിച്ച് കേൾക്കും എന്നാണ് പറയുന്നത്. സാധാരണ ഇവിടുത്തെ വെതർ കണ്ടീഷൻസ് ബിറ്റ്വീൻ 5 and 25 degrees centigrade ആണ്. പിന്നെ വളരെ തണുപ്പുള്ള സമയത്ത് ബിലോ 0 degrees മൈനസ് ലെവലിലേക്കും പോവാറുണ്ട്. അതുപോലെ തന്നെ മൂന്നാർ എന്ന സ്ഥലം 1600 meters എബവ് സീ ലെവൽ ആണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആണ്! അതുകൊണ്ടാണല്ലോ തെക്കിന്റെ കാശ്മീർ എന്ന് മൂന്നാർ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ പോകുന്നത് സ്പൈസസ് ഗാർഡനിലേക്കാണ്. ഇതാണ് സ്പൈസസ് ഗാർഡൻ. ഇതും ഒരു നല്ല ബിസിനസ് ആണ്, കാരണം ഓരോ എൻട്രി ടിക്കറ്റിനും ഇവർ ചാർജ് ചെയ്യുന്നത് 100 rupees ആണ്. ഇനി ഇതിലെ വിശേഷങ്ങളൊന്ന് കാണാം. മൂന്നാറിൽ ഒരുപാട് പ്രൈവറ്റായി നടത്തുന്ന സ്പൈസ് ഗാർഡൻസ് ഉണ്ട്. അവിടെ സ്പൈസ് ആൻഡ് ആയുർവേദിക് പ്ലാന്റ്സ് ആണ് കാണാൻ കഴിയുക. അവിടെ തന്നെ ഈ ഗാർഡന്റെ ഉള്ളിൽ തന്നെ അവരൊരു ചെറിയ ഷോപ്പും സ്ഥാപിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ്, ഇവിടെ തന്നെ ഉണ്ടായ പ്രോഡക്ട്സ് ആ ഷോപ്പിൽ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ കയറിയപ്പോൾ തന്നെ ഞാൻ കണ്ടു ഒരുപാട് സ്പൈസ് പ്ലാന്റ്സ് ആണ്. ചില ഏലക്ക, ഗ്രാമ്പു, പട്ട, ജാതിക്ക, അങ്ങനെ ഒരുപാട് സ്പൈസസിന്റെ പ്ലാന്റ്സും ഉണ്ട്. കൂടാതെ ആയുർവേദിക് പ്ലാന്റ്സ് ഉണ്ട്, പനിക്കൂർക്ക, അങ്ങനെ ഓരോന്നുണ്ട്. മൂന്നാറിലെ കച്ചവടങ്ങളും കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സമയം വൈകുന്നേരമായി. രാവിലെ എത്തിയതാ ഇവിടെ, ഇനി തിരിച്ചു പോവാം.
ഇതൊക്കെയാണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ വ്യാപാര വിശേഷങ്ങൾ. ഇനി മെർച്ചന്റ്സ് ഓഫ് ഇന്ത്യയുടെ അടുത്ത ആഴ്ചത്തെ കൗതുകത്തിനായി കാത്തിരിക്കുക. ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്നത്. എന്തൊരു ഭംഗിയാ, കുഞ്ഞു കുഞ്ഞു തൊട്ടിലുകൾ പോലെ ഈ മുന്തിരി കൊലകൾ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഒരു പ്രത്യേക തരം